أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ച ഒന്നാണ് കച്ചവടങ്ങൾ പെരുകുമെന്നുള്ളത്, അത് എല്ലായിടത്തും വ്യാപിക്കുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ബൈന യദൈ സഅത്ത്, അന്ത്യനാളിന് മുമ്പായിട്ടുണ്ടാവും അത്തസ്ലീം അലൽ ഖാസ, പ്രത്യേകമായ സലാം പറയൽ. തനിക്കിഷ്ടപ്പെട്ടവരോടും തൻ്റെ ആളുകളോടും നമ്മൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകമായിട്ട് സലാം പറച്ചിൽ എന്നൊരു പ്രത്യേകത ഉണ്ടാവും. ആമായി പറയേണ്ട, എല്ലാവരോടും പറയേണ്ട സലാം, പ്രത്യേകം ചില ആൾക്കാരും ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ തൻ്റെ ആളുകളാണ് തോന്നുന്നവരോടും, അങ്ങനെ പണക്കാരോടോ സമ്പന്നന്മാരോടോ അങ്ങനെ പറയൽ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം ഫഷ്ഹു തിജാറ, കച്ചവടങ്ങൾ വ്യാപിക്കുക എന്നുള്ളതാണ്. ഹത്ത തുഈന അൽ മർഅത്തു സൗജഹ അല തിജാറ, പെണ്ണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ആ കച്ചവടത്തിൽ സഹായിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ്. കച്ചവടം ചെയ്യേണ്ടതും വീട്ടിൽ അധ്വാനിച്ച് കാര്യങ്ങൾ വീടിനെ കൊണ്ട് നടക്കേണ്ടതും ഭർത്താവാണ്, പക്ഷെ ആ കച്ചവടത്തിൻ്റെ പേരിൽ മതപരമായ തൻ്റെ പല ബാധ്യതകളും മറച്ചു വെച്ചോ ഇല്ലാതായോ ഇല്ലാതാക്കിയോ ഭാര്യ പോ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കുന്ന, അങ്ങനെ അത്രത്തോളം കച്ചവടങ്ങൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തെ നീ കണ്ടാൽ നിനക്ക് ഖിയാമത്തിനെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്. കച്ചവടം വ്യാപിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അതിൻ്റെ പ്രസിദ്ധിയാണ്. അതോടൊപ്പം തന്നെ അത് ഒരേ സ്ഥലത്തു തന്നെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ കാര്യങ്ങളും വാങ്ങിക്കൊണ്ടും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിപ്പോകുവാനുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹലാലും ഹറാമും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടമായിരിക്കും അത്. നന്മ താൻ സ്വീകരിക്കുന്നത് താൻ എടുക്കുന്നത് നല്ലതാണോ അനുവദനീയമായതാണോ അനുവദനീയമല്ലാത്തതാണോ എന്ന് തിരിച്ചറിയുകയില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതെന്ന് ഹദീത്തുകളിൽ നിന്ന് വ്യക്തമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന യദൈ സാഅത്തി സലീമുൻ ഖാസ്സ വഫഷ്ഹു തിജാറ ഹത്ത തുഈനുൽ മർഅത്തു സൗജഹ അല തിജാറ. നേരത്തെ സൂചിപ്പിച്ച അതേ ആശയം തന്നെയാണ് ഇതേ ഹദീസിലുമുള്ളത്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തത് അംറു ഇബ്നു തഗ്ലബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അശ്റാത്തി സഅ, ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽ നിബന്ധനകളിൽപ്പെട്ടതാണ്, അയ്യഫ്ഷുവൽ മാൽ, സമ്പത്തിൻ്റെ വർധനവ്, വയക്സുർ, അത് ധാരാളമാവും, വതഫ്ഷു അത്തിജാറ, അതും കച്ചവടവും വ്യാപിക്കുമെന്നുള്ളതാണ്, വയദുഹർ ജഹ്ൽ, ജഹ്ൽ വ്യാപിക്കും, വബിഉ റജുലൽ ബൈഅ, കച്ചവടത്തെ ഒരു മനുഷ്യൻ വിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്നുള്ളതാണ്. ഫയഖൂൽ, അവൻ പറയില്ല, ഹത്ത അസ്തഅ്മിറ താജിറു ബനീ ഫുലാൻ, ഞാൻ ഇന്ന ആൾക്ക് ഏൽപ്പിക്കാം, ഇന്ന ആളോട് കാര്യം ഒന്ന് കൂടെ ആലോചിക്കട്ടെ, ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ഒരാൾ ഒന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതെ വേറെ ചില ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, അന്നതുജ്ജാരൻ കിബാറ വലഅല്ലഹും അസ്ഹാബു റൂസിൽ അംബാലി അവിൽ വുക്കലായിൽ മുഹ്തമിദൂന ലിസ്സലി തസ്തീറൻ ഉസ്തീറാദൻ, ചില അങ്ങാടികൾ, ചില കച്ചവട കേന്ദ്രങ്ങളുണ്ടാവും, അവിടെ വലിയ സമ്പന്നന്മാർ അല്ലെങ്കിൽ വലിയ കച്ചവടക്കാർ ചെറിയ കച്ചവടക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും, അവിടേക്ക് കാര്യങ്ങൾ വരുന്നതും അതുപോലെ അവിടുന്ന് ഇറക്കുമതി ചെയ്തതും അങ്ങോട്ടൊന്ന് കയറ്റുമതി ചെയ്യുന്നതും എല്ലാം അവരുടെ നിയന്ത്രണത്തിലും തങ്ങളുടെ ഇഷ്ടപ്രകാരവും അവർ ചെയ്യുന്ന മൊത്തം കച്ചവടത്തെ വിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ഖിയാമത്ത്
സംഭവിക്കുമെന്നാണ്. ഖിയാമത്തിൻ്റെ അടയാളമാണ്. അത് ലോകത്ത് സംഭവിച്ചാൽ നിനക്ക് ഖിയാമത്തിന് പ്രതീക്ഷിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മുമ്പിൽ അത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കച്ചവടത്തിൻ്റെ വ്യാപനം ഓരോ തെരുവോരങ്ങളിലുമുള്ള, ഓരോ മൂലകളിലുമുള്ള, ഓരോ ഭാഗങ്ങളിലും ഗ്രാമങ്ങളിലും വരെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.